ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ പറയുന്നത് APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ യുവത്വത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും കയ്യിലാണ് ഇന്ത്യയുടെ നാളത്തെ ഭാവി എന്ന് വിളിച്ചു പറഞ്ഞ മഹാനായ അധ്യാപകൻ, ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബിദിൻ്റെയും ഐഷുമ്മയുടെയും ഇളയ പുത്രനായിട്ടാണ് അവുൽ പക്കീർ ജൈനുലാബിദ് എന്ന കലാം ജനിച്ചത്. കുടുംബത്തിലെ സാമ്പത്തികം വളരെ മോശമായതിനാൽ ചെറുപ്പത്തിൽ തന്നെ പത്രവിതരണം തുടങ്ങിയ കൊച്ചുപണികൾ ചെയ്തു തുടങ്ങി. എന്നിരുന്നാലും വിദ്യാഭ്യാസം ഉപേക്ഷിച്ചില്ല. ബിരുദം നേടിയ കലാം ഇന്ത്യയിലെ മുഖ്യ ശാസ്ത്രജ്ഞനായി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിന്റെ പ്രൊജക്ടറായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ജോലിയും നേടി. രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാതെ തന്നെ രാഷ്ട്രപതിയുമായി സേവനം അനുഷ്ഠിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയുമായ ഭാരതരത്ന അടക്കം പല പുരസ്കാരങ്ങളും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2015 ജൂലൈ 27 ഷിലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനേജിങ്ങിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അപ്രതിഭാശാലി കുഴഞ്ഞു വീഴുകയും ഇഹലോകവാസം തേടുകയും ചെയ്തു. എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാകട്ടെ. നന്ദി, നമസ്കാരം.